vlog. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഈ പാലസിന്റെ കുറച്ച് കാഴ്ചകളാണ്. ഇതാണ് അബുദാബിയിലെ എമിറേറ്റ് പാലസ്. 7-star ഹോട്ടലാണ് അത്. ഏറ്റവും വലിയ ഇവിടുത്തെ ഹോട്ടൽ കൂടിയാണ് അബുദാബി യുഎഇയിലെ തന്നെ. അപ്പോൾ ഇതിന്റെ കുറച്ച് കാഴ്ചകളൊക്കെ പോണത് പല ആളുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ വന്നിട്ട് തന്നെ ഏകദേശം 15 കൊല്ലായി. ഞാൻ ആദ്യമായിട്ടാണ് ഇതിനുള്ളിലേക്ക് വരുന്നത്. പല സമയത്ത് ചേച്ചി നടന്നിട്ടുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് അബുദാബിയിലെ തന്നെ ഏറ്റവും വലിയ ഹോട്ടലായ എമിറേറ്റ് പാലസ് ഹോട്ടലാണ്. ഈ പാലസ് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം 1.5 കിലോമീറ്റർ നീളം വീതിയുള്ള ഒരു സ്ഥലത്താണ്. ഇതിന് ഏകദേശം 1300 മീറ്റർ നീളം വരുന്ന ഒരു ബീച്ച്, ഏകദേശം 1.25 കിലോമീറ്റർ നീളം വരുന്ന ബീച്ച് ഈ പാലസിന് മാത്രമായിട്ട് പ്രൈവറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ പണി തുടങ്ങിയത് 2001-ലാണ്. 2005-ലാണ് ഇത് ഓപ്പണായത്. ഇവിടുത്തെ ഈ ഇത് കണ്ട നടപ്പാത കണ്ട പഴയ കാലത്തെ ഈ രാജകീയ നടപ്പാതനൊക്കെ പോലെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നടപ്പാതയാണ് ഇവിടെ ഉള്ളത്. ഒരുപാട് വലിയ ഏരിയ തന്നെയാണ് ഈ എമിറേറ്റ് പാലസ് സ്ഥിതി ചെയ്യുന്നത്. ഈ പാലസ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 3 ബില്യൺ, ഏകദേശം 11 ബില്യൺ ദിർഹംസ് ഇതിന് ചിലവായിട്ടുണ്ട്. ഇന്ത്യൻ രൂപയിൽ പറഞ്ഞാൽ 22,478 കോടി രൂപയാണ് ഈ പാലസ് നിർമ്മിക്കാനായിട്ടുള്ളത്. ഇതിനെ ഹോട്ടലുകളിൽ തന്നെ നിർമ്മിച്ചതിൽ വെച്ചിട്ട് ലോകത്തിലെ 3-ാം സ്ഥാനമാണ് മുതൽ മുടക്കിൽ ഇതിനുള്ളത്. ഈ ഹോട്ടലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് 3 സൈഡിൽ നിന്നുള്ള ആക്സസ് ഉണ്ട്. ഹെലിപാഡ്, നമ്മൾ റോഡ് വഴി, അതുപോലെ കടൽ വഴിയൊക്കെ ഈ പാലസിലേക്ക് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇവിടെ പബ്ലിക്കിന് ഈ ഒക്കേഷണലല്ലാത്ത ദിവസങ്ങളിലെല്ലാം, എന്തെങ്കിലും ഹോളിഡേയ്സ് അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഫ്രീ ആക്സസ് ആണ് ഉള്ളത്. അതിൽ എല്ലാ ഏരിയകൾക്കുമില്ല, നമുക്കിതിൻ്റെ 2-3 ഫ്ലോറിലൊക്കെ നമുക്ക് കയറി വിസിറ്റ് ചെയ്യാവുന്ന സൗകര്യങ്ങളുണ്ട്. നമ്മളിവിടെ റൂമൊക്കെ കൊടുത്ത് താമസിക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് അതിൻ്റെ കുറേ ഭാഗങ്ങൾ കൂടി കാണാൻ പറ്റും. ഇതിന് മുമ്പിൽ തന്നെ അടിപൊളി ഫൗണ്ടൻ ഉണ്ട് പാലസിൻ്റെ. ഇതിൻ്റെ അടിയിൽ നിന്നുള്ള തന്നെ വ്യൂ വളരെ മനോഹരമാണ്. താഴത്തുനിന്നുള്ള വ്യൂ നോക്കി നിങ്ങൾ. നമുക്കിനി ഇതിൻ്റെ മുകളിലേക്കൊന്ന് പോയി നോക്കാം. ഒരുപാട് പടികളുണ്ട്, 10-60 പടികളുണ്ട് അതിൻ്റെ മുകളിലേക്ക് കയറാൻ. അപ്പോൾ നമുക്ക് കയറി ചെല്ലുന്നത് ഇതിൻ്റെ റിസപ്ഷൻ ഏരിയയിലേക്കാണ് കേട്ടോ. നമ്മളിതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ് കാണുന്നത്. സ്റ്റെപ്പ് കയറി വന്നിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് നോക്കുന്ന കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. മുകളിൽ നിന്നുള്ള ഭംഗി വളരെ മനോഹരം തന്നെ കേട്ടോ. ഇതിൻ്റെ അടുത്ത് 1-2 ഹോട്ടലുകളുണ്ട്. ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടൽ, അതുപോലെ ബാബൽ കസർ ഹോട്ടൽ. കണ്ടില്ലേ, ഇതിൽ അപ്പാർട്ട്മെൻറ്റും അതുപോലെ ഹോട്ടൽ റൂമും ഒക്കെ കിട്ടും. ഇതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ തന്നെ വളരെ മനോഹരമാണ്. നമുക്ക് ഒരുപാട് ടിക്ടോക്കേഴ്സും ഇൻസ്റ്റാഗ്രാമിനൊക്കെ വേണ്ടി പലരും ഫോട്ടോ എടുക്കുന്നുണ്ട് ഇവിടെ. President Pansinde Gaitanta, Verte Namala Parliament in the Cornwall, the President, main Audio Tartinde, Gaitana, the Punta Costa Lighter, Angandanamke, Carambetum, Cherry Payment and the Monader, State Ram Savator. Amkinanu Likunboyaka, Danaverta main reception area, wild parking cotton area, and a daily park on the Nathan. The reception area and the man are relating a catalog while I beautiful on the moon looking look. Number reception like a curriculum with an ever shanty salmon automatic machine or just a your tamadi for the next Friday that number scientists here and lake come. River Northern Everyday, which in direction Munamani Kuran visitors the Kana, Northern Kanala, Alodal, Adurvade, Arabilu, Adualtana, English Lake, the Chitunda. E hotel started the Randairti and Gilan Randairti on December Lana in the Panista Taylor Annumudele Randairti Irivadure and I the Potombad December Vere. Kempinski is a company that is an operation. Now, in January 2021, Mandarin Oriental is a company that is managed. This is the main dome. That is the center. That is the dome. That is the dome. Wow. The Cherdumel the Shanuti Padinali Dome Circle, the building in the Palavagatite, spread the Tundu. Then the color and our gold sand in order to match the Palacala Roland building in Mototiluri, Court the Tiller. Main dome in the Tiricala reception area and other. Bertha Korea international brand in the Korea counter room, as well shop product and today. Vilivilla Sornakada. The perfumes are going to go a little. The main reception area is on the alley, then the Kala or Richard Hall area, the corridor area. In the manor has a telegogy, a corner of North Anvarimbo, and Kefect and Arilla. In the construction cost. The Parnaval then aggression $3 billion and aggression 11 billion dirhams. Logotlen actum expensive hotel and Machilo Chatum expensive hotel Munastana. Then the Mold Cosmopolitan Las Vegas hotel 3.9 billion and the cost. Marina Bay Sands in Singapore, that's 5.5 billion. This is the most expensive hotel in this hotel. This residential place, room items, suit items, and residential suit. The penthouse is a special suit that is arranged. They special area. That is the carpet. Emirates Palace full carpet. The Muru and I will frame it called Lanilla, but now I don't can do full carpet, neither Nakilas and another. എന്ത് മനോഹരം നിൽക്കുന്നതിന്. ഇവിടുത്തെ ആ തീം ഭയങ്കര രസമാണ് കേട്ടോ. എത്രത്തോളം നിങ്ങൾക്കത് മനസ്സിലാകേണ്ടതെന്ന് അറിയില്ല, നേരിട്ട് കാണാൻ തന്നെയാണ് അതിൻ്റെ ഏറ്റവും ഭംഗിയുള്ളത്. നോക്കി ചാനലിയറൊക്കെ എന്തായാലും 2 ബില്യൺ കാശ് ഇറക്കേണ്ടതാണ്. അതിൻ്റെ എഫക്റ്റോടെ കാണുന്നുണ്ട്. ഇവിടെ നിന്നുള്ള കാഴ്ചകളാണ് നോക്കിയാൽ. പിന്നെ മുകളിലേക്ക് തന്നെ കയറുകയാണ്. ഇതുപോലെ തന്നെ ഈ സൈഡിലും ഒരു വലിയ കാർപ്പറ്റിലുണ്ടാക്കിയ ഒരു എമിറേറ്റ് പാലസിൻ്റെ ഫോട്ടോ ഉണ്ട് കേട്ടോ. പക്ഷെ അടുത്ത് പോയാൽ ഞങ്ങൾക്ക് മനസ്സിലാവും കാർപ്പറ്റാണെന്ന്. കണ്ട കാർപ്പറ്റാണ് ഈ സാധനം. ഇതുപോലുള്ള ഒരു വലിയ കാർപ്പറ്റ് ഷെയ്ഖ് പള്ളിയുടെ താഴത്ത് ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള വലിയൊരു കാർപ്പറ്റ് തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഇതും ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കാർപ്പറ്റാണ്. ഇതിൻ്റെ ഓരോ ഷെയ്ഡിനും ഓരോ കളർ കൊടുത്ത് ഇത്ര വലിയ കാർപ്പറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ അധ്വാനമുള്ള പണിയാണ്. കുറേ ഇതുപോലത്തെ കൗണ്ടറുകളുണ്ട് കേട്ടോ. അവരവിടെ ഇതിൻ്റെ ഷോപ്പ് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതിന് അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഏതാ ലൊക്കേഷൻ എന്നുള്ളത്. അപ്പോൾ അതൊക്കെ അവർക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആണുങ്ങളെ പോക്കറ്റും വീടൊക്കെ കാലിയാക്കാൻ പറ്റും. ഇതുപോലെ കണ്ട പല സൈഡിലുണ്ട് ഇതുപോലത്തെ കൗണ്ടറുകൾ. ഇതിൻ്റെ ഇൻറ്റീരിയർ കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഗോൾഡും അതുപോലെ എക്സ്പെൻസീവായിട്ട് മാർബിളുകളാണ്. അപ്പോൾ അതിൻ്റെ ആ എഫക്റ്റ് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാകുന്നുണ്ടായിരിക്കും. ഈ കാണുന്നതൊക്കെ പല ഷോപ്പുകളുടെയും ഷോക്കേസുകളാണ്, അവരുടെ സാധനങ്ങളുടെ ഡെമോണോടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ഷോപ്പിൽ പോയിട്ട് ഈ സാധനം മേടിക്കാം. ഇവിടെ നിന്ന് പുറത്തേക്കുള്ള കാഴ്ചയാണിത്. ഏകദേശം നേരം വിരുത്തി തുടങ്ങി. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കുള്ള കാഴ്ചയാണ് ഇത്. അഡ്നോക്കിൻ്റെ ഹെഡ് ഓഫീസാണ് ഈ കാണുന്നത് കേട്ടോ. ഇവിടെ ഒരുപാട് സുവനീർ ഷോപ്പുകളുണ്ട്. അധികം അറേബ്യൻ കൾച്ചറിനെ പ്രതിനിധീകരിക്കുന്ന സുവനീർസാണ്. കാർപ്പറ്റായിട്ടും ഹാൻഡിക്രാഫ്റ്റായിട്ടും ഡ്രസ്സായിട്ടും അങ്ങനെ ഒരുപാട് ഐറ്റംസുകളുണ്ട്. വളരെ മനോഹരമായ ഐറ്റംസ് തന്നെയാണ് കേട്ടോ. അതൊക്കെ കാണാൻ നമുക്ക് ഫ്രീ ആണെന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ഇതിൻ്റെ ഒരു ഭാഗത്തു നിന്നുള്ള കുറച്ച് സ്റ്റെയർ കേസിൻ്റെ ഒരു വ്യൂ ആണ്. എന്ത് മനോഹരം നോക്കി. സാധാരണ വലിയ 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 ഒറ്റ ലെയറുള്ള സ്റ്റെപ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് കേട്ടത്. ഇതിൻ്റെ ആ ഡോമൊക്കെ നോക്കി നിങ്ങൾ. ആ സീലിങ്ങൊക്കെ ചെയ്തിട്ടുള്ള കളർഫുള്ള് എന്ത് മനോഹരമാണ്. അപ്പം നിങ്ങൾക്ക് എന്തായാലും വന്ന് അനുഭവിച്ചറിയേണ്ട ഒരു വസ്തു തന്നെയാണ്. ഇങ്ങോട്ട് വരാൻ പറ്റാത്തവർക്ക് ഈ വീഡിയോ കണ്ടിട്ട് സംതൃപ്തി അടയാം. എന്തായാലും നിങ്ങൾ സപ്പോർട്ടൊക്കെ എന്തായാലും ഉണ്ടായിരുന്നു. ബാൽക്കണി ഉണ്ട്. ഇവിടുന്ന് പുറത്തേക്കുള്ള കുറച്ച് കാഴ്ചകളുണ്ട്, ഞാൻ കാണിച്ചു തരാം. വളരെ മനോഹരമായ കാഴ്ചകളാണ്. ഓ നോക്കി നിങ്ങൾ. നീലക്കടൽ, നീലാകാശം എന്നൊക്കെ പറയില്ലേ, അതാണ് ഈ കാണുന്നത്. എന്താ കാറ്റ്, സൂപ്പർ കാറ്റാണ് കേട്ടോ. അല്ലേ നേരെ കാണുന്നത് മറീന മാളാണ് കേട്ടോ. മറീന മാളിൻ്റെ ആ ബിൽഡിങ്ങാണ്. അതിൻ്റെ മുകളിലെ ഹോട്ടലാണ് കാണുന്നത്. നിങ്ങൾ തിരമാലയുടെ സൗണ്ട് ആക്കണ്ട. പൊതുവേ ഇവിടെ അങ്ങനെ അധികം തിരമാലകളൊന്നും ഉണ്ടാകാറില്ല. പക്ഷെ ഇന്ന് കാറ്റുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. ചെറുതായിട്ടുള്ള തിരയുണ്ട്. അതിൻ്റെ സൗണ്ട് ശരിക്കും ഇവിടേക്ക് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അപ്പോൾ അതിൻ്റെ ഷെർട്ടായി തുടങ്ങി. അപ്പോൾ അതിൻ്റെ വ്യൂ നോക്കി. പുറത്തെ വ്യൂ ആണ്ടത്. ഓ നോക്കിയേ, രാത്രി പുറത്തിറങ്ങിയപ്പോൾ പുറത്തെ ബിൽഡിങ്ങുകളൊക്കെ കാഴ്ച ഞങ്ങൾ. ഇപ്പോൾ വേറൊരു ഭംഗി തന്നെ ഉണ്ടാവും. വീക്കെൻഡിലും അതുപോലെ തന്നെ ഈ വ്യാഴം, വെള്ളി, ശനി, ഞായറൊക്കെയാണ് പൊതുവെ ഇവിടെ അധികം പരിപാടികൾ ഉണ്ടാകണം. ആ ദിവസങ്ങളിൽ ഇവിടെ എൻട്രൻസ് ഉണ്ടാവില്ല. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വന്ന് കാണാവുന്ന സ്ഥലം തന്നെയാണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അബുദാബിയിലുള്ള പല ആളുകളും കണ്ടിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഞാൻ പല ആളുകൾ പറഞ്ഞപ്പോഴും ഇപ്പോഴും അവർ പോകാത്ത ആളുകളുണ്ട്. അപ്പോൾ ഫ്രീ ആയിട്ട് എൻ്റെ ഉള്ളിൽ കയറ്റില്ല എന്നുള്ള ധാരണ തന്നെ ആയിരിക്കും. അപ്പം നിങ്ങളെന്തായാലും അതിനുള്ളിലേക്ക് പോകുക. ഒരുപാട് ഏരിയ ഉണ്ട്, ഞാൻ വളരെ കുറച്ച് ഏരിയയാണ് ഞാൻ നടന്നെത്തിയിട്ടുള്ളത്, ഏകദേശം 2 മണിക്കൂറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നടന്ന് കാണാവുന്ന ഒരുപാട് ഫെസിലിറ്റികൾ ആ ഏരിയയിലുണ്ട്. എന്താ അതിൻ്റെ ഭംഗി എന്നുള്ളത് നിങ്ങൾ നേരിട്ട് അറിയേണ്ട ഒരു വസ്തു തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതെന്തായാലും ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ സപ്പോർട്ട് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. പിന്നെ താഴെ തന്നെ ഇവിടെ ചെറിയൊരു കഫേ ഉണ്ട്, ഔട്ട്ഡോർ കഫേ. അതിൻ്റെ അടുത്ത് തന്നെ ലേഡീസിനും ജെൻസിനുള്ള ബാത്റൂം സൗകര്യം ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ പുറത്ത് തന്നെ ഉള്ള ഒരു ലേറ്റാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു കഫേ ഏരിയ ഉണ്ട് ആ ഫൗണ്ടൻ്റെ അടുത്ത്, അവിടെ ഉള്ള ഒരു ലേറ്റാണ്. ഇതിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു ചൂട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്, തണുപ്പ് സമയത്ത് ഉള്ളതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇതിൻ്റെ പുറത്തുനിന്നുള്ള ലാൻഡ്സ്കേപ്പിംഗ് തന്നെ വളരെ മനോഹരമാണ് കേട്ടോ. ഒരുപാട് വലിയ ഏരിയ തന്നെയാണ്, പൂക്കളും ലോണുകളും ഒക്കെ ആയിട്ട് നല്ല രസത്തിൽ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്ത് രസമായിട്ടാണ് ഇവിടെ പൂക്കളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. ഏകദേശം തണുപ്പുള്ള ഒരു സമയമൊക്കെയായിരുന്നു ഞാൻ പോയത്, ആ സമയത്തായതുകൊണ്ട് തന്നെ പൂക്കൾ തന്നെ ഇഷ്ടംപോലെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇതിന് പുറത്തുനിന്നുള്ള ആ ബിൽഡിങ്ങുകളുടെ ലൈറ്റുകൾ തന്നെ വളരെ മനോഹരമാണ്. കണ്ടില്ലേ എന്ത് രസമായിട്ടാണ് നോക്കിയ കളർ കാണും. കണ്ടു നിൽക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ വീട് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്ങനെയുണ്ട്? ഇതിൻ്റെ ആ വലിപ്പം, ഭംഗി, കളറൊക്കെ വളരെ ഭംഗിയുള്ള സംഭവം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അബുദാബിയിൽ വരുന്ന എല്ലാവരും കാണാൻ ഫ്രീ ആണ്. ആഴ്ചയിൽ 2 ദിവസം, വ്യാഴം വെള്ളി ശനി പലപ്പോഴും പ്രോഗ്രാമുള്ള കാരണം എൻട്രൻസ് കൊടുക്കാറില്ല പബ്ലിക്കിന്. നിങ്ങൾ റൂമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് വന്നിട്ട് കണ്ടിട്ട് പോകാം. നമുക്ക് കുറേ ഏരിയയ്ക്ക് നമുക്ക് എൻട്രൻസ് ഉണ്ട്, പക്ഷേ റൂമുകൾക്കൊന്നും നമ്മൾ റൂം എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് കടക്കാൻ പറ്റില്ല. ഓക്കെ, അടിപൊളി സ്ഥലമാണ്. നിങ്ങൾ വന്നാൽ എന്തായാലും മിസ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നവരെ ബൈ ബൈ. ഇതാണ് ഞാൻ നേരത്തെ മറ്റേ ഹോട്ടലിൻ്റെ മുകളിൽ നിന്ന് കാണിച്ചെന്നില്ലേ, പ്രസിഡൻഷ്യൽ പാലസിൻ്റെ ഗേറ്റ് എന്ന് പറഞ്ഞിട്ട്, ആ എൻട്രൻസ് ആണിത്. ഇവിടെ പെർ പേഴ്സൺ 60 ദിർഹംസാണ് എൻട്രൻസ് ഫീസ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഇതും ഒന്ന് കാണാവുന്നതാണ്. ഞാനിതിൻ്റെ വർക്ക് നടക്കുന്ന സമയത്ത് നമ്മളെ ജോലിയുടെ ഭാഗമായിട്ട് അവിടെ കുറച്ച് കാലം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വർക്ക് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് വിസിറ്റ് ചെയ്തിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഒരു ദിവസം അങ്ങോട്ട് പോകണം, നിങ്ങളെ കാണിച്ചു തരണം ഇൻഷാ അല്ലാഹ്.